ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, മൈ ട്രാവൽ ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എഗ് റെസിപ്പീസ് 51 എഗ് റെസിപ്പീസിൽ 11-ാമത്തെ ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം അത് നമ്മൾ നമ്മുടെ സ്വന്തം പൊറോട്ടയും അതേപോലെ തന്നെ മുട്ട, ചീസ്, ബട്ടർ ഇതെല്ലാം കൂടെ വെച്ചിട്ടൊരു ഐറ്റമാണ്. അപ്പോൾ ഐറ്റത്തിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, എന്തായാലും നമുക്ക് കണ്ടുനോക്കാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ എടുക്കുന്നത് 5 മുട്ടയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സവാള, അപ്പം നമ്മൾ എടുത്തേക്കുന്നത് വെച്ചാൽ 2 സവാളയും അതേപോലെ തന്നെ 3 പച്ചമുളകുമാണ്. അതിനുശേഷം നമ്മൾ 5 കോഴിമുട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നീട് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, അതുപോലെ തന്നെ നമ്മൾ അല്പം ഗരം മസാല നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് ഉപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, കണ്ടില്ലേ, നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനുശേഷം ഇതേപോലെ ഒരു പാൻ വെക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബട്ടറാണ് നമ്മൾ ഈ തേക്കുന്നത്. അപ്പം ബട്ടർ തേച്ചതിന് ശേഷം നമ്മളിത് ഓരോ ഗ്ലാസ്സിലായിട്ട് അളന്ന് നമ്മൾ എടുത്തേക്കാണ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതേ രീതിയിൽ മുട്ട ഒഴിക്കുക. ഒഴിച്ച് അതിൻ്റെ സവാള എല്ലാം എല്ലാ സൈഡിലേക്കും നമ്മൾ ഇതേ രീതിയിലൊന്ന് കറക്റ്റാക്കി ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ അന്നേരം തന്നെ നമ്മൾ ഇത് ചീസാണ്. അപ്പം ചീസ് ഒരു എന്താ പറയുക, ഒരു പീസായിട്ട് വന്നേക്കുന്നതാണ്. അപ്പം അതിൽ നിന്ന് ഞാൻ ഇതേപോലെ 4 പീസ് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പം നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ചീസ് നമ്മൾ വെച്ചു. പിന്നെ ചീസ് കൂടുതൽ ചേർക്കേണ്ട ആൾക്കാർക്ക് ചീസ് കൂടുതൽ ചേർക്കാം. ഇത് നമ്മുടെ സ്വന്തം നാടൻ പൊറോട്ടയാണ്, കേരള പൊറോട്ടയാണ്. അപ്പം പൊറോട്ട നമ്മൾ ഇതേ രീതിയിൽ സെറ്റ് ചെയ്യുക. അപ്പം ഈ നമ്മുടെ ഈ മുട്ടയുടെ മേൽഭാഗം എന്താണ് കുക്കായി വരുന്നതിന് മുമ്പ് തന്നെ ഈ ചീസും അതേപോലെ തന്നെ പൊറോട്ടയും വെച്ച് കൊടുക്കേണ്ടതാണ്. പിന്നീട് നമ്മളിത് തിരിച്ചിടുന്നത് നമ്മുടെ വലിയൊരു ടാസ്ക്കാണ്. നമ്മൾ ആദ്യത്തത് ഉണ്ടാക്കുകയാണ്. അപ്പം അത് ഇച്ചിരി ടാസ്ക്കായിട്ട് തോന്നുന്നുണ്ട്. കാരണം തിരിയാൻ നോക്കിയിട്ടും അങ്ങോട്ട് തിരിഞ്ഞ് വരുന്നില്ല സംഭവം. അപ്പം ഈ സംഭവം നമുക്ക് കുറച്ച് പാടുപെട്ടു. അപ്പം നമ്മൾ അടുത്തത് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ഐറ്റം ചീറ്റിയൊന്നും പോയില്ല, എന്നാലും നമുക്ക് കറക്റ്റായിട്ടൊന്ന് തിരിഞ്ഞു വരാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അതിനകത്ത് വന്നിട്ടുണ്ട്. രണ്ടാമത്തേന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ബട്ടർ ഒഴിച്ചു, അതിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ മുട്ട ഒഴിച്ചു. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ചീസ്, ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇത് നേരത്തെ 4 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. നമ്മൾ അതേ രീതിയിൽ തന്നെ ചീസ് വെച്ചു സെൻറ്റർ ഭാഗത്തായിട്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ ടൊമാറ്റോ സോസൊക്കെ നമ്മൾ ഒന്ന് ഒഴിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പിന്നെയും നമ്മുടെ മലയാളികളുടെ സ്വന്തം പൊറോട്ട നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചേക്കുകയാണ്. ഇനി നമുക്കൊന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ ഇപ്പം ഇതിനെ ഒരു സൈഡൊക്കെ ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം ആദ്യത്തത് ആയതുകൊണ്ടായിരിക്കാം അത് തിരിഞ്ഞു വരാഞ്ഞത്. രണ്ടാമത്തെ സംഭവം കറക്റ്റായിട്ട് തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ആ രണ്ടാമത്തെ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ പൊറോട്ടയ്ക്കൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മളത് ഇതേ രീതിയിലൊന്ന് മടക്കി എടുക്കുക. രണ്ട് സൈഡൊക്കെ ഒന്ന് തിരിച്ചിട്ട് നമ്മൾ എടുത്താൽ മതി സംഭവം. നമ്മുടെ ഐറ്റം ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്ത 3-ാമത്തെ ഐറ്റം നമ്മളൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ്. ആ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഈ പറയുന്ന പോലെ ചീസൊക്കെ വെച്ച്, ചീസ് ഇതിൽ കൂടുതൽ വേണ്ട ആൾക്കാർ എന്ത് ചെയ്യാം, ചീസ് ആഡ് ചെയ്യുക. കുറേ കൂടെ ചീസ് വേണമെങ്കിൽ നമുക്ക് സ്ലൈസ് ചെയ്തൊക്കെ ഇടാം. അപ്പം നമുക്ക് അങ്ങനെ ഒരു അതിനെക്കാട്ടി കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചീസിനെ വെച്ചേക്കുന്നത്. അപ്പോൾ സ്ലൈസ് ചെയ്തൊക്കെ ഇട്ടാൽ കുറച്ചും കൂടെ നല്ല ഭംഗിയും അതുപോലെ തന്നെ ടേസ്റ്റും ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് അത്രയും ഫാറ്റും നമ്മുടെ ബോഡി കയറും. അതുകൊണ്ടാണ് നമ്മളിവിടെ വളരെ കുറച്ച് ചീസ്, ആ ഒരു ചെറിയൊരു ഷീറ്റ് മാത്രമുള്ള ഒരു ചീസ് നമ്മളിവിടെ ആഡ് ചെയ്തത്. അപ്പം നമ്മുടെ ഐറ്റം എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനെ നമ്മൾ കട്ട് ചെയ്ത് ഇതേ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി പൊറോട്ട, ചീസ്, ബട്ടറൊക്കെ വെച്ചിട്ടുള്ള ഒരു മുട്ടയൊക്കെ വെച്ചിട്ടുള്ള നല്ല ഐറ്റം ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും അത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഐറ്റം ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്.